നമസ്കാരം എല്ലാവർക്കും. മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷനുമായാണ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിയമനമാണ്. അപ്പോൾ KSFDC ജോബ് വേക്കൻസി. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് കൺഫോമിസ്റ്റ് ആണ്. അതിന് ഡിപ്ലോമ അല്ലെങ്കിൽ സയൻസ് ബിരുദമാണ് വേണ്ടത്. 3 വർഷം പരിചയം വേണം. അതുപോലെ പ്രായപരിധി 40 വയസ്സ്. അതുപോലെ തന്നെ SC ST OBC തുടങ്ങിയ സംവരണ വിഭാഗത്തിനുള്ള ആ ഒരു ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇനി അസിസ്റ്റന്റ് 4 ഒഴിവുണ്ട്. ബിരുദം അതുപോലെ പരിചയം 3 വർഷം വേണം. 30,000 രൂപയാണ് ശമ്പളം. അതുപോലെ തന്നെ അടുത്തത് മെയിൻ്റനൻസ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് ഓർ എം ടെക് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇനി ഇതാണ് ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, ബിടെക് ഓർ എം ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 5 വർഷം എക്സ്പീരിയൻസ് വേണം. റെമ്യൂണറേഷൻ 60,000 രൂപയാണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൽ 23-ാം തീയതി 3 മണിക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എത്തിയിരിക്കണം. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. അത് ആ ഓഫീസിൽ എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം, പോസ്റ്റ് അപ്ലൈഡ് ഫോർ. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് അത്യാവശ്യം അതിൻ്റെ കൂടെ വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൻ്റെ കോപ്പി കൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ജോബ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. jobsearchindia.org ൽ എല്ലാ തരത്തിലുള്ള ജോബ് ന്യൂസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Thank you.